നമസ്കാരം ഞാൻ ആയിഷ എന്നെ നിങ്ങാർക്കും അധികം അറിയാൻ വഴിയില്ല ബിക്കോസ് ഞാൻ ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈവില് വന്നിട്ട് ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലോ ഇതുവരെ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ ഒന്നിനും വേണ്ടി ഞാൻ ലൈവില് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇപ്പം ഞാനിവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പൊതുസമൂഹത്തിനോട് സംസാരിക്കണം എന്ന് തോന്നി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഇതിന് സംസാരിക്കാൻ വന്ന വിഷയം കുറ്റം ഒന്ന് നീതി മൂന്ന്

ജനനീതി മൂന്ന് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ കുറ്റം ഒന്നാണ് എല്ലാവരും ചെയ്ത കുറ്റം ഒന്നാണ് സ്ത്രീ പീഡനം അതിൽ വന്നിരിക്കുന്ന കുറ്റാരോപിതരുടെ പേര് ഞാൻ പറയാം ഒന്ന് നമ്മുടെ ദിലീപ് ഏട്ടൻ പിന്നെ ഒന്ന് പി കെ ശശി പിന്നെ ഫ്രാങ്ക് ോ മുലക്കൽ ഇവർ മൂന്ന് പേരും ആണ് കുറ്റം ആരോപിക്കപ്പെട്ടവർ ഇവർക്ക് മൂന്ന് പേർക്കും മൂന്ന് രീതിയിലുള്ള നിയമമാണ് നമ്മുടെ നീതിപീഠം പൊതുസമൂഹം അങ്ങനെ ഒരുപാട് എന്ന് വെച്ചാൽ ഞാനടങ്ങുന്ന നമ്മുടെ പൊതുസമൂഹം ഉൾപ്പെടുന്ന ഈ പൊതുസമൂഹം മൂന്ന് രീതിയിലുള്ള നീതി വാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ദിലീപ് ഏട്ടന്റെ കാര്യം സംസാരിക്കാം ദിലീപ് എല്ലാവർക്കും അറിയാം സിനിമ നടനാണ് ഇര ഇതുവരെ പറഞ്ഞില്ല ദീപേട്ടനാണ് കുറ്റം ചെയ്തത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ പോലീസുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നെച്ചാല് തെളിവെടുപ്പ് എന്ന വ്യാജയനം വിച്ച് വരുത്തി പുള്ളിയെ എമ്പത്തേഴ് ദിവസം എന്നുവെച്ചാൽ ഒന്നും രണ്ടും ദിവസമല്ല എൺപത്തേഴ് ദിവസം തെളിവെടുപ്പെന്നുള്ള രീതി വ്യാജയനം വിളിവരുത്തി ജയിലിൽ ഇട്ടു അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളോട് നിങ്ങൾക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോ ഒരുപാട് ആൾക്കാര് വരുന്നുണ്ടായിരിക്കും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഹേറ്റ് ചെയ്തുകൊണ്ടും അവൻ ഒരുപാട് പേര് വരുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുകയാണ് ഇപ്പം ഇതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ കാര്യത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും പൊതുസമൂഹം സോഷ്യൽ മീഡിയ വഴിയും മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ വനിതാ കമ്മീഷൻ എന്നു വേണ്ട ഒന്നടങ്കം ജനങ്ങളെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക കുറ്റം ആർപിക്കപ്പെടുന്നതിന് മുമ്പ് ദിലീപേട്ടനെ കുറ്റം ചെയ്ത് എന്ന് തല അടിച്ചേൽപ്പിക്കുക എന്നൊരു ഇതാണ് എനിക്ക് തോന്നിയത് ആ ഇതിലെന്ന് വെച്ചാൽ ഇപ്പൊ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മൂന്ന് മൂന്ന് സ്വീപീഡനത്തിലും ദിലീപിന്റെ പേര് പറഞ്ഞില്ല പക്ഷേ ഇപ്പൊ നമ്മുടെ പി കെ ശശിയെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രാങ്കോ മുലയ്ക്കലിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇര പേരെടുത്ത് പറഞ്ഞു എന്നെ ഇവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടും അവർക്കെതിരെ കേസെടുക്കാൻ നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കഴിയില്ല ബിക്കോസ് അവർക്കെതിരെ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ തീ ബാറോ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എളുപ്പമായിട്ടുള്ള ആരാണോ അവർക്ക് മേലാണല്ലോ നമ്മുടെ പൊതുസമൂഹമായാലും എല്ലാവരായാലും എപ്പോഴും അടിച്ച് കയറുന്നത് ഇപ്പോൾ ദിലീപൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ പ്രതികരണം ഏ ഞാൻ കണ്ട് എന്ന് പറയുക ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ദിലീപേട്ടൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ കുറ്റം പറയാനും എന്താ പറയുക സ്ത്രീകൾ സ്ത്രീകളുടെ കൂടെയാണ് ആണ് അനീതിക്കെതിരെ പോരാടും സ്ത്രീപക്ഷത്തിനു വേണ്ടി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നു അത് ഞാൻ എടുത്തു പറയാൻ കഴിയുന്ന രണ്ട് മൂന്ന് പേരുണ്ട് അത് ഒന്നാമത്തെ ആളെ ഞാൻ പറയാം ഈ ഈ അതിബന്റെ സ്ത്രീ അനീതിക്കും സ്ത്രീപക്ഷത്തിൽ നിന്ന് എപ്പോഴും അവരുടെ കൂടെ ഞാൻ ഉണ്ടാവുമെന്ന് ഇപ്പൊ ഇവിടെ പോയി നിങ്ങൾ കാണാനില്ലല്ലോ ഒരു ലൈവിലും കാണാനില്ല ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു ബ്ലോഗും ഞാൻ കണ്ടില്ല ഒന്നും കണ്ടില്ല ഇത് രണ്ടും പ്രമുഖരല്ലാത്തത് കൊണ്ടാണോ പ്രമുഖർക്ക് മാത്രമേ നിങ്ങൾ അവരെ മാത്രമേ നിങ്ങൾ സ്ത്രീയായിട്ട് കൂട്ടിയിട്ടുള്ളൂ എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് പിന്നെ അതേപോലെ എടുക്കാൻ ൾക്കാര് എന്താ പറയുക ദിലീപിനെതിരെ അങ്ങനെ എന്താ പുള്ളിയെ ഒരുപാട് അങ്ങ് ക്രൂശിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി ഇപ്പോൾ ഈ രണ്ട് ഇത് നിങ്ങൾ ഈ മൂന്ന് കേസുകൾ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ വനിതാ കമ്മീഷൻ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട് എം സി ജോസഫൈൻ പുള്ളിക്കാരി ഈ ദിലീപ് ഭട്ടൻ്റെ കാര്യം വന്നപ്പോൾ വന്നിരുന്നു വന്നിരുന്ന് പറഞ്ഞെന്തെന്ന് വെച്ചാൽ മുഖം നോക്കാതെ മറു എടുക്കണം എന്നുള്ള ഒരിതാണ് ഞാൻ കേട്ടതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചോ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഉണ്ട് ഒരുപാട് പേര് ഒരുപാട് ഫെമിനിസ്റ്റികളുണ്ടായിരുന്നു എന്താ സ്ത്രീ ഇരയുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് കോടിപൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഓക്കെ ഞാനിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും കൂടി ചോദിക്കുകയാണ് ഈ എന്താ എം എൽ എ പി കെ ശശിയുടെ കാര്യം വന്നപ്പോൾ ഇതേ ഇതേ സ്ത്രീ ഇതേ സ്ത്രീ പറയുകയുണ്ടായി എന്താ തെറ്റല്ലേ ആർക്കായാലും പറ്റിപ്പോവും മനുഷ്യരല്ലേ തെറ്റ് പറ്റിപ്പോകുമെന്ന് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നാണമില്ലേ ഒരേ ഒരേ കുറ്റത്തിന് തന്നെ രണ്ട് പേരോട് രണ്ട് രീതിയിൽ നമ്മുടെ സമൂഹം കാണുന്ന ഈ മാധ്യമത്തിൽ വന്നിരുന്ന് ഒരേ കുറ്റത്തിന് രണ്ട് പേർക്ക് രണ്ട് രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എനിക്കറിയില്ല ഒരു സ്ത്രീ ആണ് സ്ത്രീയാണെങ്കിൽ ഇപ്പോൾ രണ്ട് എന്താ പീഡിപ്പിക്കപ്പെട്ട ഇരകളുടെ കൂടെ നിൽക്കാതെ എന്തിനാണ് അവരുടെ കൂടെ നിൽക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് ഇതുവരെ ഇതിന് ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്കറിയില്ല അതിന് എന്താ കാരണം എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൂന്ന് വിഷയം വന്നപ്പോഴും മൂന്ന് രീതിയിലാണ് മാധ്യമ പ്രവർത്തകരും ഇതിന് എന്താ പറയാ മുന്നോട്ട് വന്നത് ദിലീപ് ഏട്ടന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ പേര് വന്ന് കുറ്റം ആരോപിക്കപ്പെടുന്ന മുമ്പേ പുള്ളിയാണ് കുറ്റം ചെയ്തത് എന്ന് വരുത്തി തീർക്കുകയാണ് നമ്മുടെ മാധ്യമം ചെയ്തത് എവിടെ പോയി നമ്മുടെ വിനു വേണു എന്താ നമ്മുടെ ഇവർക്ക് എവിടെ പോയി എനിക്ക് എനിക്കറിയാൻ വയ്യ ഇവർക്ക് എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയാൻ വയ്യ ബിക്കോസ് ഇത് അതേപോലൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആരെയും കണ്ടില്ല ചിലപ്പോൾ പിന്നെ എനിക്ക് ഒരു ഒരിത് ഒരു ഇൻഫർമേഷൻ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ ബിഷപ്പ് ഫ്രാങ്കോ മുലയ്ക്കൽ പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പോയപ്പോഴത്തേക്ക് ബാക്ക് നിന്ന് ഒരുപാട് പേര് എന്താ ഒരുപാട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഒരുപാട് മാധ്യമ പ്രവർത്തകർ പുറകെ പോയി അവരുടെ വിലപെടുപ്പുള്ള ക്യാമറകൾ വരെ അവർ തല്ലി പൊട്ടിച്ചിട്ടും തിരിച്ചൊരു പ്രതികരണമില്ലാതെ മൗനമായി ഇരിക്കുന്നത് എന്തിനാണ് എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ട് ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും കുറ്റം റിയില്ല ബിക്കോസ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾ എന്താ കാണുന്നത് വെച്ചാൽ ഈ മാധ്യമങ്ങൾ എന്താണോ കാണിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വഴി എന്താണോ പ്രചരിക്കുന്നത് അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമുക്കിടയിലുണ്ട് എന്താ ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നതിനേക്കാളും ഒരു ടി വി ഷോ കാണുമ്പോഴത്തേക്ക് അതായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് എന്നുവെച്ചാൽ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നതിനേക്കാളും നമുക്കിപ്പോൾ ഒരു ടി വിയിൽ എന്തെങ്കിലും നടക്കുമ്പോൾ അത് കാണുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും ഒരിക്കലും എന്താ അതാണ് സത്യം എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യും അതുപോലെയാണ് നമ്മുടെ എന്താ പറയുക നല്ല മനസ്സിലെ നല്ല മനസ്സിനെയാണ് ഈ മാധ്യമ പ്രവർത്തകര് ഇങ്ങനെയുള്ള ആൾക്കാർ ചൂഷണം ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു തോന്നല് ഇവരെല്ലാവരും കൂടി നമ്മളെ ചൂഷണം ചെയ്യുകയാണ് പിന്നെ ഒരുപാട് ഒരുപാട് ഇത് കാര്യങ്ങൾ പറയേണ്ടി ഉണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ ഫ്രാങ്കോ മുളിക്കലിൻ്റെ കാര്യം എടുത്ത് എടുത്താൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്നല്ല പറയുന്നുണ്ട് സഭ അന്വേഷിക്കും കേസ് സഭ അന്വേഷിക്കും പിന്നെ എന്തിനാണ് ഇവിടെ നീതിപീഠം പിന്നെ പി കെ ശശിയുടെ കാര്യം വന്നപ്പോഴത്തേക്ക് പാർട്ടി അന്വേഷിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിലീപ് ദിലീപേട്ടൻ്റെ കാര്യം അമ്മ അങ്ങ് അന്വേഷിച്ചാൽ പോരായിരുന്നു എന്തിനാണ് വേറെ എന്താ പോലീസിൻ്റെ ആവശ്യമില്ലായിരുന്നു മാധ്യമത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകർ ദിലീപ് ഏട്ടനോട് ചെയ്തത് അത് എടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിയുടെ പേരിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ തന്നെ പുള്ളിയുടെ ബിസിനസ്സുകൾ അടിച്ചു തകർത്തു പുള്ളിയുടെ എന്താ പറയുക എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പുള്ളിയെ അങ്ങ് പേഴ്സണലി അങ്ങ് ക്രൂശിക്കുകയാണ് ചെയ്തത് പുള്ളിക്ക് പേഴ്സണൽ ലൈഫുണ്ട് നമുക്ക് മാത്രമല്ല പേഴ്സണൽ ലൈഫുള്ളത് എല്ലാവർക്കും അവരവരായ പേഴ്സണൽ ലൈഫുണ്ട് പക്ഷേ എന്താ പറയുക പുള്ളിയുടെ പേഴ്സണൽ ലൈഫിൽ വരെ കൈകടത്തി പുള്ളിയെ സോഷ്യൽ മീഡിയ വഴിയും ഈ മാധ്യമങ്ങൾ വഴിയും ഒരുപാട് ക്രൂശിക്കുകയാണ് ചെയ്തതും ഇതെന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല ഇപ്പോൾ ഇവർ ഇപ്പോൾ പോലീസുകാരായാലും പാർട്ടിക്കാരായാലും ഈ കലാ സാംസ്കാരിക നടന്മാരായാലും എല്ലാവരും മൗനം പാലിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഈ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട ഈ പി കെ ശശി പീഡിപ്പിക്കപ്പെട്ട കുട്ടി വ്യക്തമായി പുള്ളിക്കാരിയുടെ ഇത് കുറ്റ കുറ്റത്തിൽ പറയുന്നുണ്ട് പരാതിയിൽ പറയുന്നുണ്ട് എന്നെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഏ വ്യക്തമായ പേര് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇത് നോട്ട് ചെയ്യണം വ്യക്തമായ പേര് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഈ ഫ്രാങ്കോ ഓ ഈ എന്താ ക്രിസ്തീയ ബിഷപ്പ് പുള്ളിയുടെ പേരും എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആരും വന്നില്ല ലൈവില് എന്താ ആരും ലൈവില് വന്നില്ല ഈ ഈ ഞാൻ പറഞ്ഞ ഈ പ്രമുഖ നടന്മാരാരും ലൈവിൽ വന്നില്ല ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫെമിനിച്ചികൾ ഉണ്ടായിരുന്നു ഞാൻ ഇരയുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് എടുത്തു പറയേണ്ടത് നമ്മൾ റീമ കല്ലിങ്കല് രമ്യ നമ്പീഷൻ പാർവതി ഇങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേരുടെ ലൈവും ഈ മാധ്യമങ്ങൾ വഴി കുറെ കാര്യങ്ങളെല്ലാം കണ്ട് തളർന്നിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ലൈവില് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തോന്നേണ്ട കാര്യം ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞത് ഇത് ഓരോരുത്തരുടെയും മനസ്സിലുള്ള കാര്യമായിരിക്കും എന്താ ഇപ്പോ ഞാൻ ഇപ്പൊ ലൈവിൽ വന്നപ്പോഴത്തേക്ക് ഇതിനെ പ്രതികരിക്കുന്നത് ഇതിനനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അതിനെ ഒന്നും കാര്യമാക്കാതെ ഇപ്പൊ വരാൻ കാരണം വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കണം ഇതൊക്കെയാണ് നടക്കുന്നത് നാളെ ഞാൻ അടങ്ങുന്ന ഈ പെൺ സമൂഹത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രമുഖ അല്ലാത്തത് കൊണ്ട് നമ്മളും ഇതേപോലെ തന്നെ പുറകോട്ട് പോകപ്പെടാം അങ്ങനെയുള്ള ഒരുപാട് എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീനായി ഒരു ടൂ തൗസൻഡ് സിക്സ്റ്റി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഇപ്പോൾ ഉള്ള എന്ന് വെച്ചാൽ തൗസൻഡിന് നയൻ ഹൺഡ്രഡ് വുമൺസ് എന്ന ലേഡീസ് എന്നുള്ള റേഷ്യോ ആണിപ്പോൾ ഉള്ളത് പക്ഷേ നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂ തൗസൻഡ് സിക്സ്റ്റി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ തൗസൻഡ് എന്നുള്ള റേ തൗസൻ്റ് ബോയ്സിന് നയൻ ഹൺഡ്രഡ് ഗേൾസ് എന്നുള്ള റേഷ്യോയിൽ നിന്ന് മാറി തൗസൻഡ് എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണ് തൗസൻഡ് ബോയ്സിന് ടു സിക്സ്റ്റി ടു ഗേൾസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത അനുസരിച്ച് ടൂ സിക്സ്റ്റി ടു ഗേൾസ് ഓൺലി ടു സിക്സ്റ്റി ടു ഗേൾസ് വിൽ ബി ദയർ ഫോർ ബോയ്സ് ഈ തൗസൻഡ് ബോയ്സിന് അപ്പോൾ എന്താ അതിനെന്താണ് കാരണം എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പീഡനം നടക്കുമ്പോഴത്തേക്ക് എന്തപ്പം എന്നെ പോലെ എന്നെ പോലുള്ള പെൺ സമൂഹത്തിന് പേടിയായി തുടങ്ങി എങ്ങനെ ഒരു പെൺകുഞ്ഞിനെ ഞാൻ വളർത്തും ഞാൻ പ്രമുഖ അല്ലല്ലോ ഞാൻ എങ്ങനെ വളർത്തും എൻ്റെ കൂടെ ലൈവിൽ വരാനോ ഇല്ലെങ്കിൽ ഒന്നിനും ഒരു മാധ്യമ പ്ര പ്രവർത്തകർ എൻ്റെ കൂടെ ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ടാവും ഒരു കുറ്റവും ചെയ്യാത്തവരെ ക്രൂശിക്കുകയും കുറ്റം ചെയ്തു ആരോപിക്കപ്പെട്ട് എല്ലാ തെളിവുകളോടെയും വന്നിട്ടും അവരെ ആവുമ്പോൾ ഓരോ സ്ത്രീകളും ചിന്തിച്ചു തുടങ്ങും എങ്ങനെ ഞാൻ പെൺകുഞ്ഞിനെ പ്രസവിക്കും അങ്ങനെയുള്ള ഓരോ ചിന്തകളും ഓരോ പെണ്ഡ് ഇതിൽ വന്നു തുടങ്ങി ഈ ഗർഭപാത്രത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട് ഗർഭപാത്രത്തിൽ തന്നെ ഇഞ്ചെക്ട് ചെയ്ത് പെൺകുഞ്ഞിനെ ആങ്കുഞ്ഞാക്കാമോ എന്നുള്ള ചിന്ത പോലും വന്നു തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചിന്ത പോലും വന്നു തുടങ്ങാനുള്ള കാരണം ആരാണ് നമ്മുടെ പൊതുസമൂഹം ഇതിലടങ്ങുന്ന നമ്മൾ ജീവിക്കുന്ന ജനങ്ങൾ അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഒരു പുല്ലിൻ്റെ വില പോലും നൽകാത്ത ഒരുപാട് എല്ലാവരും ഞാൻ പറയുന്നില്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് എല്ലാ ആൺ സമൂഹത്തെ ഒന്നടങ്കം പുച്ഛിച്ച് തളാൻ ഞാൻ ഫ്യമനിച്ചല്ല ഞാൻ ഞാൻ ഫ്യമനിച്ചല്ല എന്താ അങ്ങനെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വികാരം ഉണ്ടായിട്ടില്ല എല്ലാ ആണുങ്ങളും ഒരുപോലെയാണ് പെൺ സമൂഹത്തെ അടിച്ചു താഴ്ത്തുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല അതുണ്ടാവുകയില്ല ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രമുഖരല്ല എന്നുണ്ടെങ്കിൽ നമ്മളാരും മൈൻഡ് ചെയ്യില്ല ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നാളെ ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ് എന്നൊരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പ്രമുഖനാണോ എങ്കിൽ അയാൾക്ക് ശിക്ഷയില്ല ഒരു എം എൽ എയോ ഒരു ക്രിസ്തീയ ബിഷപ്പോ ആയാൽ ഇപ്പോൾ ക്രിസ്തീയ ബിഷപ്പിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഒരുപാട് കന്യാസ്ത്രീമാർ വന്നിട്ട് റോഡിൽ ഇറങ്ങി പ്രകടനം നടത്തി അങ്ങനെ എല്ലാം ചെയ്യേണ്ട എന്തിന് ഇവരെല്ലാവരും ഈ ഈ സമൂഹം എല്ലാവരും ഒന്നടങ്കം ദിലീപേട്ടനെ ക്രൂശിച്ചത് എന്തിന് എന്നാൽ എല്ലാവർക്കും ഒരേപോലെ വെച്ചാൽ ഇപ്പോൾ പാർട്ടി അന്വേഷിക്കും പറഞ്ഞതുപോലെ അമ്മയെ കൊണ്ട് തന്നെ ദിലീപ് ഏട്ടൻ്റെ കാര്യം അന്വേഷിപ്പിക്കണമായിരുന്നു അമ്മയെ അതിൽ നിന്ന് പുറത്താക്കി ആരോപിക്കപ്പെട്ട് തന്നെ അമ്മയിൽ നിന്ന് പുറത്താക്കി അത് കഴിഞ്ഞ് ദിലീപേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നതിന് ശേഷം അമ്മയിൽ എടുത്തപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പേര് തല്ലി പിരിഞ്ഞ് പോകുക എന്തിന് അവരൊക്കെ എവിടെ പോയി ഞാൻ അവരെയൊക്കെ വിളിക്കുകയാണ് അവരെല്ലാവരും ഇപ്പോൾ ഞാനുണ്ട് എന്ന് പറയാത്ത അവർക്ക് എല്ലാവർക്കും അറിയാം തീപോ തീപാറോ എന്ന് അറിയാം ഇപ്പോൾ ഒരു എം എൽ എക്ക് എതിരായിട്ട് പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ബിഷപ്പിനെതിരായിട്ട് പറഞ്ഞാലും നല്ല പണി അറിയാം ഒരു സിനിമാ നടനായതുകൊണ്ടാണോ നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്ന് എന്നുവെച്ചാൽ പുള്ളിക്ക് പുള്ളിയെ സപ്പ ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും എന്ന് വെച്ച് ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ പുള്ളിയെ എൺപത്തേഴ് ദിവസം ജയിലിലിട്ടത് തെറ്റായ നടപടിയാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി അതിൽ എതിർക്കുന്നവർ എതിർക്കുന്നവർക്ക് എതിർക്കാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം എനിക്ക് എനിക്കതിലൊരു പ്രശ്നമില്ല ബിക്കോസ് ഇത് എൻ്റെ വശമാണ് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബുദ്ധിയുള്ള സമൂഹത്തിലുള്ളവർക്ക് മനസ്സിലാവും ബുദ്ധി ഇല്ലാത്തവർ ഞാൻ പറയുന്നില്ല ബുദ്ധി വിവരം അടുത്തുകൂടി പോയിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തെങ്കിലും തെറ്റാണോ പറഞ്ഞത് ഇപ്പോൾ ബുദ്ധി ഇല്ലാത്ത വിവരമില്ലാത്ത കുറേ എണ്ണം ഇപ്പോൾ വരും എനിക്കറിയാം ഞാൻ ഒരുപാട് ലൈവ് കണ്ടിട്ടുള്ളതാണ് അതിനകത്ത് ഇപ്പോൾ ഒരു പെണ്ണ് ലൈവിൽ വന്നാൽ ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക അവളാണെ ലോകത്തിലേറ്റവും മോശപ്പെട്ടവളന്ന് തലയിൽ കുറ്റം ചമത്തി വെക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരു പ്രശ്നമല്ല ബിക്കോസ് എന്താ പറയുക ഈ സമൂഹത്തിൽ നടക്കുന്ന എന്താണെന്ന് നല്ല വ്യക്തമായിട്ട് ബോധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ നിലയ്ക്ക് എനിക്ക് അതിലൊരു പ്രശ്നവും ഈ ഞാൻ പറഞ്ഞ ഈ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ദിലീപേട്ടൻ്റെ കാര്യത്തിൽ ആരൊക്കെ എതിരായിട്ട് വന്നിട്ടുണ്ടോ ഇരയുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരും ലൈവിലേക്ക് വന്നിട്ട് പറയൂ ഇപ്പോൾ എല്ലാവരും ഞാൻ ഈ ഇരയുടെ കൂടെ ഉണ്ട് ഞാൻ ഇവർക്ക് വേണ്ടിയാണ് ഇവർക്ക് വേണ്ടി നിൽക്കും സ്ത്രീ സമൂഹത്തിന് അനീതിക്കെതിരെ ഞാനുണ്ട് സ്ത്രീപക്ഷത്തിന് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വാ എല്ലാവരും വരാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത് വരൂ സ്ത്രീ സമൂഹത്തെല്ലാവരും കൂടി ഒന്ന് ഒന്നടങ്ങ് രക്ഷിക്കൂ ഈ ീപിന്റെ കാര്യത്തിൽ കാണിച്ച ശുഷകാന്തി എന്തുകൊണ്ട് എല്ലാവരും ഇതിൽ കാണിക്കുന്നില്ല എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല വലുതായിട്ട് ഞാൻ ഇത്രയും സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് പോലും ഞാൻ വന്നതല്ല ആക്ച്വലി ഞാൻ വന്നത് ഇതൊരിക്കലും നമ്മുടെ നീതിപീഠം കാണിക്കുന്നതും ഒരു തരത്തിൽ തെറ്റായ ഒരു കാര്യമാണ് കാരണം വെച്ചാല് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എല്ലാവർക്കും എല്ലാവർക്കും ഒരേ നിയമമാണ് വരേണ്ടത് ഇവർക്കെതിരെയും ശക്തമായ നടപടി തന്നെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നന്ദി നമസ്കാരം താങ്ക് യു